ഒരു വീടില്ല, ഭാര്യ വീട്ടിൽ താമസമായതുകൊണ്ട് ആരും ഒരു സപ്പോർട്ടില്ല. ഫാനിൽ കെട്ടിത്തൂങ്ങി ചാകാനായിട്ട് ഞങ്ങൾ അന്ന് തീരുമാനിച്ചതാ. എൻ്റെ വൈഫ് ഒരു വീട്ടുവേലയ്ക്ക് പോവുകയാണ്, നമുക്ക് 200 രൂപ വെച്ച് കിട്ടും. അങ്ങനെ സർക്കാർ തരത്തുനിന്ന് ഞങ്ങൾക്കൊരു സഹായം തന്നാൽ വലിയൊരു ഉപകാരമായിരിക്കും. ഞങ്ങൾക്ക് ഒരു ഒരു കയറിക്കിടക്കാനൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യാൻ എനിക്ക് തയ്യാറാണ്. ഞാൻ ജോലി ചെയ്ത് ഞാൻ ഈ കടങ്ങളൊക്കെ വീട്ടിക്കോളാം. എൻ്റെ പേര് രാജൻ, ഞാൻ മലപ്പുറം ജില്ല ചേലാമ്പ്ര പഞ്ചായത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യയാണ് ഷീന. ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. അപ്പോൾ അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റി ഒരു കാൻറ്റീനിലായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അങ്ങനെ ഇവിടെ ഞങ്ങളൊരു വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വാടകയൊക്കെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവിടെ അമ്മ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ വീട്ടിലേക്ക് താമസമാക്കി. അങ്ങനെ ഞങ്ങളുടെ കല്യാണമൊക്കെ നന്നായിട്ട് നടത്തി. വീട്ടിൽ നാട്ടുകാരും എല്ലാവരും ചേർന്ന് നല്ല ഇതായിട്ട് കല്യാണമൊക്കെ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ചേലാമ്പ്ര പഞ്ചായത്തിന് മുമ്പിൽ ഒരു ചെറിയ ഓരോ ഹോട്ടൽ, അപ്പോൾ അത് വേറൊരാളുടെ കെയർഒപ്പിലാണ് ആ കട കിട്ടിയത്. അത് അദ്ദേഹം ശിവൻ എന്ന് പറഞ്ഞൊരാളാണ്. അദ്ദേഹം കട എടുത്തിട്ട് കുറേ കൊല്ലങ്ങളായിട്ട് അത് ഒന്നും ഒരു ഉപയോഗമില്ലാതെ അങ്ങനെ കിടക്കുമ്പോഴാണ് ഞാൻ ചെന്ന് ചോദിക്കുന്നത്. എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ആഴ്ചയ്ക്കുള്ളിൽ എനിക്കത് അദ്ദേഹം എനിക്ക് സെറ്റിലാക്കി തന്നെ വെച്ചാൽ അദ്ദേഹം പറഞ്ഞ് ഞാൻ നിനക്ക് ലോൺ എടുത്തു തരാം, പഞ്ചായത്തിലെല്ലാ കാര്യങ്ങളും ചെയ്തു തരാം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ നിന്ന് 50,000 രൂപ അഡ്വാൻസും ഡെയിലി 500 രൂപ വാടകയ്ക്കും അങ്ങനെ കട എനിക്ക് തന്നു. ഒരു 2 റൂമും ഇതാണ് കട ആയിട്ട്. ബാക്കി എല്ലാ പണികളും ഞാൻ അതിനകത്ത് ചെയ്യണം. അപ്പോൾ 2 വർഷമായി ഈ കൊറോണൻ്റെ കൊറോണൻ്റെ ആ കാലയളവിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഹോട്ടലെടുത്ത്. അപ്പം എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലായിരുന്നു. എൻ്റെ കയ്യിലില്ല എൻ്റെ വൈഫിൻ്റെ. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കഴുത്തിലും കാതിലും ഒക്കെ കടന്നത് ഞാൻ പണയം വെച്ചും വിറ്റിട്ടും ഒക്കെ ഞാൻ ആ കടയ്ക്കുള്ളിൽ മൊത്തം ഒന്ന് വൃത്തിയാക്കി. ഒരു 2-3.5 ലക്ഷം രൂപയ്ക്കോളം ചിലവായി. സീലിങ് ചെയ്തു, പിന്നെ പൈപ്പ് ടാങ്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കട നല്ല ഉഷാറായിട്ട്. പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് പണിയെല്ലാം കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഗ്രാമീണ ബാങ്കിൽ ചെന്നിട്ടൊരു ലോണ് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാ ലൈസൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വാ, അന്നേരം നിനക്ക് ലോണ് തരാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പേപ്പറും കടലാസും ഒക്കെ ആയിട്ട് ഞാൻ ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് ചെന്നു. ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ബാങ്ക് മാനേജർ അന്നേരം പറയുന്നത് എന്താ വെച്ചാൽ 10 സെൻറ്റ് സ്ഥലമുള്ള ആൾ വേണം, ആധാരത്തിൻ്റെ റെസീറ്റ് വേണം ജാമ്യത്തിന്. അപ്പോൾ ഞാൻ ഈ കടയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഉദ്ഘാടനത്തിന് 1 ആഴ്ചയേ ഉള്ളൂ. ആ സമയത്താണ് ഞാൻ ബാങ്ക് മാനേജർ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അങ്ങനെ ബാങ്ക് മാനേജർ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സത്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്ന് വെച്ചാൽ ഇവിടെ കാതിലും കഴുത്തിലും ഉള്ള ഇപ്പോഴും ഇല്ല, എല്ലാം പണയം വെച്ചും വിറ്റിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ അന്ന് ഫാനിൽ കെട്ടിത്തൂങ്ങി ചാകാനായിട്ട് ഞങ്ങൾ അന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴത്തേക്കാണ് അന്നേരം എനിക്ക് ഇവൾക്കൊരു ഇതുണ്ട്, ഭിന്നശേഷീൻ്റെ ഒരു പേപ്പറും കടലാസും ഒക്കെ ഉണ്ട്. അതും വെച്ചുകൊണ്ട് ഞങ്ങളന്ന് മലപ്പുറം ജില്ല കലക്ടർ ഓഫീസിൽ പോയി. കലക്ടർ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് അന്ന് ഈ പ്രസിഡൻറ്റർമാർക്ക് സത്യവാചകം ചൊല്ലി കൊടുക്കുന്ന ദിവസമാണ്. അന്ന് അദ്ദേഹം വരില്ല എന്ന് അവിടെ ഓഫീസർമാർ പറഞ്ഞു. അവിടെ ഇരുന്നൊരു പോലീസുകാരൻ നല്ല മനുഷ്യൻ, അദ്ദേഹം ആണ് ഇന്ന് ഞങ്ങൾ ജീവിച്ചിരിക്കാൻ കാരണം. അദ്ദേഹം പറഞ്ഞ് അവിടെ നിൽക്ക്, കലക്ടർ വരും, നിങ്ങളുടെ കാര്യം നാം പറഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഇരുത്തി ഞങ്ങൾക്ക് ചോറൊക്കെ വാങ്ങിച്ചു തന്നു. അന്ന് 4:30 ആയപ്പം കലക്ടർ വന്നു. കലക്ടർ വന്ന ഉടനെ ഞങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ലെറ്റർ എഴുതി തന്നു ഈ ബാങ്കിൻ്റെ മെയിനായിട്ടുള്ളൊരു ഓഫീസിലേക്ക്. ആ ഓഫീസിൽ അവിടെ ചെന്ന് കൊണ്ട് കൊടുത്തപ്പോഴത്തെ പിറ്റേ ദിവസം രാവിലെ ഷീന ഇവിടെ ഒറ്റയ്ക്ക് പോയിട്ട് 1 ലക്ഷം രൂപ അവിടുന്ന് ബാങ്കിൽ നിന്ന് ഗ്രാമീണ ബാങ്കിൽ നിന്ന് ലോണ് തന്നു. അങ്ങനെ ഞങ്ങൾ ആ പൈസയായിട്ട് ഞങ്ങൾ കച്ചവടം തുടങ്ങുന്നു. കച്ചവടം തുടങ്ങി നല്ലൊരു ഇത് ആയി വരുമ്പോഴത്തേക്കാണ് ഈ കൊറോണ വന്നത്. കൊറോണ വന്ന് 4 മാസത്തോളം കയറ് വലിച്ച് കെട്ടി. ആ തീരെ കച്ചവടമില്ല. അന്ന് ആ റോഡ് സൈഡിൽ ഞാനും ഷീനയും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പോലീസുകാർ അവിടെ ഡ്യൂട്ടിക്കുള്ള പോലീസുകാരൊക്കെ വരും. ഒരു മനുഷ്യൻ പോലും ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ലാതെ 4 മാസം ഞങ്ങൾ അവിടെ കഴിഞ്ഞു കൂട്ടി ആ ഹൈവേ റോഡിൽ ആ റോഡ് സൈഡിൽ. അങ്ങനെ ഞാൻ ഈ 4 മാസത്തെ വാടകയും അദ്ദേഹത്തിന് കൊടുത്ത്. അപ്പോൾ പഞ്ചായത്തിലെ കച്ചവടമാണ്. പഞ്ചായത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മാസത്തെ പൈസ അടുത്ത മാസമാണ് കിട്ടുക. അപ്പോൾ
ബില്ല് മാ അപ്പം എൻ്റെ കയ്യിൽ റോള് ചെയ്യാൻ പൈസ വേണം. ഞാനിങ്ങനെ ഓരോരുത്തരും കടം മേടിച്ച് കടമേടിച്ചാണ് ഇതിങ്ങനെ റോള് ചെയ്തത്. ചിലപ്പം പഞ്ചായത്തിൽ നിന്ന് 40,000-50,000 രൂപ ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് റോള് ചെയ്ത് ഇത് കിട്ടുമ്പോഴത്തേക്ക് ഈ പൈസ കൊടുത്ത് അങ്ങോട്ട് അത്രയേ ഉള്ളല്ലോ ബില്ല്. അതിൽ വലിയ ലാഭമൊന്നുമില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു വേസ്റ്റ് ടാങ്ക് ഉണ്ടായിരുന്നു, അത് നിറഞ്ഞ് ഒഴുകിപ്പോയി. അപ്പോൾ എനിക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഇദ്ദേഹത്തിനോട് ചെന്ന് ഇതിൻ്റെ ഓണറോട് ചെന്ന് ചോദിച്ചപ്പം പറഞ്ഞു നിനക്ക് കച്ചവടം ചെയ്യേണ്ടല്ലേ, നീ ചെയ്തോ, ഞാൻ അതിൻ്റെ വേണ്ട എന്താണെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേസ്റ്റ് ടാങ്ക് അടുക്കളയിലായിരുന്നു, അത് കുഴിച്ച് അപ്പോൾ എനിക്കൊരു കുഴിച്ചപ്പോഴത്തേക്ക് അടുക്കള ഫുള്ള് പൊളിക്കേണ്ടി വന്നു. അടുക്കള എല്ലാം പൊളിക്കേണ്ടി വന്നു. അതിന് ഭീമമായ ഒരു സംഖ്യ എന്ന് വെച്ചാൽ ഈ കടയുടെ പുറത്തൊരു സാധനം പോലും കൊണ്ടിടാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളൊരു കടയാണ്. ഈ റോഡ് സൈഡിലാണ്, ഒന്നും ഒരു കല്ല് പോലും പുറത്ത് കൊണ്ടിടാൻ പറ്റില്ല. അപ്പോൾ കടയുടെ ഉള്ളിൽ നിന്ന് പിന്നെ ഈ മണ്ണും ഒക്കെ ആക്കി ഒരുപാട് പൈസ ചിലവായി. മിഷ്യൻ വെച്ചാണ് കിഴിച്ചത് ഇത്. അങ്ങനെ ഞാൻ ഇതെൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഒരു മാസത്തോളം പൂട്ടിയിട്ടു. അപ്പോഴത്തേക്ക് ഇയാൾക്ക് വാടക കൊടുക്കണം. അങ്ങനെ ഞാൻ പിന്നെ കച്ചവടം ഒന്ന് പിന്നെ വേസ്റ്റ് ടാങ്കൊക്കെ പണിത് പിന്നെ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കാണ് വെള്ളമില്ലാണ്ട് വന്നു. വെള്ളമില്ലാണ്ട് വന്നത് സത്യത്തിൽ അദ്ദേഹം കുഴൽക്കിണറാണ്, കുഴൽക്കിണറിൻ്റെ മോട്ടർ പൊന്തിച്ച് വെക്കും. പൊന്തിച്ച് വെക്കുമ്പോൾ ഞാൻ മോട്ടർ ഇടുമ്പോഴത്തേക്ക് മോട്ടർ കത്തിപ്പോവും. അങ്ങനെ ഒരു പ്രാവശ്യം നന്നാക്കണമെങ്കിൽ ഒരാഴ്ച എനിക്ക് പൂട്ടിയിടണം. ഒരു 100-150 മീറ്റർ ദൂരം വരെ ഉണ്ട് പൈപ്പ്, ഹൈവേ റോഡ് സൈഡ് വഴി രാത്രി അത് പറ്റുള്ളൂ. അങ്ങനെ പല പ്രാവശ്യം എന്താ വെച്ചാൽ ഇതെങ്ങനെ ചെയ്യാൻ കാര്യം ഈ ഈ കാലയളവിലാണ് ഈ ഹൈവേ റോഡിൻ്റെ പണി വന്ന് ആറുവരിപ്പാത. അപ്പോൾ ആറുവരിപ്പാത വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തോട് ചോദിച്ച് കട വിലയ്ക്ക് അങ്ങനെ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തതാണ്. അതുപോലെ തന്നെ എനിക്ക് കറണ്ടിൻ്റെ ബില്ല് 32,000 രൂപ, 40,000 രൂപ ഒക്കെ ബില്ല് വരെ ഈ ചെറിയ റൂമിന്. ഞാനത് ഇലക്ട്രിസിറ്റി ബോർഡിൽ വന്നു, ഞാൻ തിരുവനന്തപുരത്തും വന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ബിൽഡിങ് ഫുള്ള് ലീക്കാണ്, അദ്ദേഹം മാറ്റിത്തരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒന്നും മാറ്റാതെ എനിക്ക് കറണ്ടിൻ്റെ ബില്ലും ഇതൊക്കെ അടയ്ക്കാൻ എനിക്ക് തീരെ നിവൃത്തിയില്ലാതെ വന്നു. കട അടച്ചിട്ടുള്ള കച്ചവടമൊക്കെ പോയി. അങ്ങനെ വലിയ അത് 2 മാസത്തോളം ഞാൻ പിന്നെ പൂട്ടിയിടേണ്ടി വന്നു. അങ്ങനെ പൂട്ടിയിടുക വലിയ അവസ്ഥയായി. പഞ്ചായത്തിലെ കച്ചവടമൊക്കെ എനിക്ക് പോയി. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇയാൾ എന്നോട് ഒഴിപ്പിക്കാനായിട്ട് ഇയാൾ പറഞ്ഞു റോഡ് വികസനത്തിൽ കട പോകും, നിങ്ങൾ മാറിത്തരണമെന്ന്. അങ്ങനെ ഇരുന്നിട്ട് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ പറയാം പോകില്ല, പൊളിച്ച് ഞാൻ നിങ്ങൾക്ക് നന്നാക്കിയിട്ട് ഒരു റൂം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടുള്ളൂ, സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടു. അപ്പോൾ ഞാൻ വിശ്വസിച്ചു ഈ സാധനങ്ങളൊക്കെ അയാളുടെ വീട്ടിൽ കൊണ്ടിട്ടു. വീട്ടിൽ കൊണ്ടിട്ട് അപ്പോൾ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരുപാട് പൈസ 4 ബാങ്കിലോളം, പ്രൈവറ്റ് ബാങ്കിൽ 2 ബാങ്കിലുണ്ട്, പിന്നെ ഒരു ഇൻഡസ്ലാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കിലും, അതൊക്കെ ആഴ്ചയിൽ അടയ്ക്കേണ്ടതാണ്. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുമായി. അങ്ങനെ ഞാൻ എൻ്റെ വൈഫുമായിട്ട് വീട്ടിൽ പോലും പറയണേ, ഞാൻ ഇവിടെ ഒരു കൊല്ലത്തൊരു സ്ഥലത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഇവളും കൂടെ അവിടെ ഒരു എണ്ണക്കടിയുടെ ഒക്കെ പണിയുണ്ട്. ഞങ്ങളൊരു ധ്യാനകേന്ദ്രത്തിൽ പോയി. ആ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളാണ് ഞങ്ങളെ കൊല്ലത്തേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അപ്പം 1,000 രൂപ കിട്ടും. 1,000 രൂപയിൽ ഞങ്ങൾ രണ്ടാൾ ഉച്ചയ്ക്ക് ചോറിണണം, വൈകിട്ട് ഭക്ഷണം കഴിഞ്ഞു. ഒരു റൂം എടുത്തിട്ടുണ്ട്, അതിന് 150 രൂപ വാടക കൊടുക്കും. എല്ലാം കഴിയുമ്പോൾ ഒരു 400 രൂപയ്ക്ക് അടുത്ത്. അത് പിന്നെ ഞങ്ങൾ ഒരു ചോറ് മേടിച്ചിട്ട് രണ്ടാളും കൂടെ വൈകിട്ട് തിന്നാ ചോറ് വൈകുന്നേരം ആകുമ്പോൾ കേട് വന്ന് ഭയങ്കര. അങ്ങനെ ഒരുപാട് ദിവസം പട്ടിണിയൊക്കെ കടന്ന് ഞങ്ങൾ 3 മാസത്തോളം ഞങ്ങളവിടെ നിന്നാണ് ഒരു ബാങ്കിലെ കടം വീട്ടിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. പഞ്ചായത്തിൽ പരാതി കൊടുത്തു പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞാൻ 4 പ്രാവശ്യം വന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് സഹകരണ വകുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ബാങ്കിന് ഇളവ് തന്നു. ഇളവ് തന്നിട്ട് ഞാൻ അവിടെ കൊണ്ട് കൊടുത്തിട്ടും അവരത് സമ്മതിക്കാതെ ബാങ്കിൽ നിന്ന് ഇങ്ങനെ നോട്ടീസുകൾ വരും. അപ്പോൾ ജാമ്യത്തിന് നിൽക്കുന്ന ആൾക്കാരൊക്കെ പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുക. എന്നു വെച്ചാൽ എൻ്റെ വീട് എൻ്റെ വൈഫിൻ്റെ വീടാണ്. വീട്ട് അവതാകുമ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. വീട് വിട്ട് ഞാൻ പോയി. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി പഞ്ചായത്തിലേക്ക് കൊടുത്തു. പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ട് ഞങ്ങൾ അദാലത്തിന് വിളിച്ചിരുന്നു. അദാലത്തിന് വിളിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണർ വന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്തിലെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ വഴക്കൊക്കെ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് അത് പോലീസ് കേസിൽ പോയി. പോലീസുകാർ പറഞ്ഞത് സിവിൽ കേസായതുകൊണ്ട് അത് കോടതിയിലേക്ക് കൊടുക്കണമെന്ന്. അങ്ങനെ കോടതി പരപ്പനങ്ങാടി കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് ഇദ്ദേഹത്തിന് അയച്ചിട്ട് ഇദ്ദേഹം അത് പൊട്ടിച്ചു പോലും വായിച്ചില്ല, അത് അങ്ങനെ തിരിച്ച് അയച്ചു. അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഭിന്നശേഷി കമ്മീഷനെ വന്ന് കണ്ട്. അപ്പോൾ ഭിന്നശേഷി കമ്മീഷനെ വന്ന് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ നേരത്തെ ഇങ്ങനൊരു കേസ് കൊടുത്തുകൊണ്ട് ഇവരത് ഏറ്റെടുക്കില്ല എന്ന്.
അങ്ങനെ പിന്നെ അവിടുത്തെ ഒരു വക്കീൽ ഞങ്ങളുടെ ഈ കടലാസും പേപ്പറൊക്കെ മേടിച്ച് മൂന്ന് നാല് പ്രാവശ്യം ഇപ്പോൾ തിരുവനന്തപുരത്തും വന്നു പോകുന്നുണ്ട്. ഒന്നിനു ഒരു ഞങ്ങൾക്ക് എവിടെ എനിക്ക് ഞാൻ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെയാണ് ഞാൻ പെണ്ണുമായിട്ട് 8 കൊല്ലം ഒരു ദിവസം പോലും ഞാൻ മാറി നിന്നിട്ടില്ല. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഇപ്പോൾ പണിയും കിട്ടാനില്ല. ഈ ഇന്ത്യക്കാരൊക്കെ ആയതുകൊണ്ട് നമ്മളെ പണിക്ക് ആരും വിളിക്കുന്നില്ല. അത് ഇടയ്ക്ക് വല്ലോ ആരെങ്കിലും ലീവ് വേക്കൻസിക്ക് അങ്ങനെ പണി കിട്ടും. പിന്നെ എൻ്റെ വൈഫ് ഒരു വീട്ടുവേലയ്ക്ക് പോവുകയാണ്, നമുക്ക് 200 രൂപ വെച്ച് കിട്ടും. അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഈ ഇന്നലെയും കൂടെ വീട്ടിൽ 4 ആൾ വന്നു പൈസയ്ക്ക്, ഒരു 5-6 പെണ്ണുങ്ങൾ കൂട്ടിയിട്ടെടുക്കുന്നു ലോണ്. അതടയ്ക്കാൻ പറ്റാഞ്ഞിട്ട് ഇന്നലെ ഇവിടെ തന്നെ പോ എന്നിട്ട് ഞാൻ തേഞ്ഞിപ്പാലും പോലീസുകാരെ വിളിച്ച് പറഞ്ഞു, സാറേ എനിക്ക് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, അവരോട് ഒരു ആഴ്ച കൂടെ അവധി തരണമെന്ന് പറഞ്ഞ് ഇന്നലെ ഉച്ചയ്ക്ക് SI വിളിച്ചിട്ട് അവരോട് പറഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ച പൈസ കൊടുക്കണമെന്ന്. എനിക്ക് മെയിനായിട്ട് എന്താ വെച്ചാൽ എനിക്ക് ഒരു വീടില്ല, ഭാര്യ വീട്ടിൽ താമസമായതുകൊണ്ട് ആരും ഒരു സപ്പോർട്ടില്ല. പിന്നെ ഈ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, മരിച്ചുപോയി. പിന്നെ ഒരു ഏട്ടനാണുള്ളത്, ഏട്ടന് 3-4 പെൺമക്കളാണ്. ഏട്ടനെ ബുദ്ധിമുട്ടിക്കാൻ ആരും സഹായിക്കാൻ, ബന്ധുക്കാരായിട്ടോ സ്വന്തക്കാരായിട്ടോ ആരും സഹായിക്കാനില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ 3 മാസം ഇങ്ങനെ കയറി ഇറങ്ങുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുമായിട്ട് വന്നപ്പോഴത്തേക്ക് അത് പിന്നെ കാര്യങ്ങളൊക്കെ ശരിയാക്കി നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുതി തന്നാണ്. അങ്ങനെയാണ് ഞാൻ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തിട്ടും അവരൊന്നും അതിലൊന്നും ഒരു ഇത് കാണിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ കൊറോണ കാലയളവിലൊക്കെ അവിടെ ഹെൽത്ത് സെൻ്ററിലേക്കും ഈ വാക്സിൻ സെൻ്ററിലേക്കും ഒക്കെ ഞങ്ങളാണ് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അവിടുത്തെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ഞങ്ങളോട് വന്ന് പറയും, രാജ നാളെ 40 പേരുണ്ടാകും, 50 പേരുണ്ടാകും, അവർക്ക് നല്ല ബിരിയാണി വേണം, വലിയ പീസൊക്കെ വേണം. ഞാനപ്പോൾ ഈ 4 മാസ കാലയളവിൽ ചായയും ഭക്ഷണമൊക്കെ കൊടുക്കും. അപ്പോൾ ബില്ലുകൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു മേഡം പറയും, ഇത് ആരോട് ചോദിച്ചിട്ടാണ് കൊടുത്തത്, എന്ത് ആരാണ് ആരോട് ചോദിച്ചിട്ടാന്ന് പറഞ്ഞ് ഒരുപാട് എന്നെ വഴക്കും. അങ്ങനെയൊക്കെ ഒത്തിരി പൈസ എൻ്റെ കയ്യിൽ പോയി. അപ്പോൾ ഈ വാക്സിൻ ഈ കൊറോണയിൽ പഞ്ചായത്തൊക്കെ കുറേ ലീവായിരുന്നു. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് എനിക്ക് പല രീതിയിലൂടെ ഒരുപാട് ഇപ്പോൾ കടം നിർത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് പൈസ എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടാനുണ്ട്. എല്ലാ പൈസയും പോയി. ഇപ്പോൾ ഞാൻ 3 ലക്ഷം രൂപയുടെ സാധനം ഇപ്പോൾ തുരുമ്പടിച്ച് നാശമായി കിടക്കുകയാണ്. അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഷീനയുടെ വീടിൻ്റെ ആധാരം വെച്ചിട്ടാണ് ഒരു ലോൺ എടുത്തത്. അത് ഇപ്പം അവരും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇനി ഒരു ചെറിയ പൈസയും കൂടെ അടയ്ക്കാനുണ്ട്. ഇനി പിന്നെ വേറെ 3 ഇൻഡസ്ട്രിയൽ ബാങ്കിലും വേറെ ഒരു 3 ബാങ്കിലും പൈസ അടയ്ക്കാനുണ്ട്. എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല, കിടക്കാൻ കയറി കിടക്കാൻ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വലിയൊരവസ്ഥയിലാണ്. ഭിന്നശേഷി വകുപ്പിൽ ഞാൻ ഇതും കൊണ്ട് പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നിങ്ങൾ ആദ്യമേ ഒരു ഇതിൽ കൊടുത്തുകൊണ്ട് ഇത് ഏറ്റെടുക്കാൻ സാധ്യത കുറവാണ്. ഇന്നും പറഞ്ഞിട്ടാണ് വക്കീൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പേപ്പറും കടലാസും ഒക്കെ മേടിച്ചിട്ട് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ മാസം 15-ാം തീയതി എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അതോ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പറഞ്ഞു അടുത്ത ഈ 30-ാം തീയതി അദാലത്തിന് വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഭിന്നശേഷി ഇവൾക്ക് UID കാർഡെന്നും പറഞ്ഞൊരു കാർഡുണ്ട്. അതിൽ 16 കാര്യങ്ങൾക്ക് ഇളവുണ്ടെന്ന് പറയുന്നുണ്ട് ഷീനയ്ക്ക്. അതിൽ പിന്നെ ബാങ്ക് തലത്തിലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇളവുണ്ടെന്നൊക്കെ. പക്ഷെ അതിലൊന്നും ഞങ്ങളിതൊക്കെ കാണിച്ചിട്ട് അതിലൊന്നുമില്ല. പിന്നെ ഞാൻ വലിയൊരു കാര്യം പറഞ്ഞു വെച്ചാൽ രണ്ട് കഴിഞ്ഞ കൊല്ലം ഷീനയ്ക്ക് ഞങ്ങൾ PMO വഴി ഒരു അപേക്ഷ കൊടുത്തിരുന്നു വീടിന്. വീടിന് അപേക്ഷ കൊടുത്തിട്ട് കഴിഞ്ഞ ഒരു 5 ഞങ്ങൾ കട നിർത്തുന്ന ആ സമയത്താണ്. ആ നിർത്തുന്ന സമയത്ത് ഞങ്ങളോട് VO വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വീടിൻ്റെ പാസ്സായിട്ടുണ്ട്, മറ്റുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറഞ്ഞ് ഞാൻ കൊണ്ടോട്ടി ബ്ലോക്ക് ഓഫീസിൽ പോയി എഗ്രിമെൻ്റ് എഴുതിയതാണ്. ഞങ്ങൾക്ക് ഇത്ര കൊല്ലത്തേക്ക് വീട് വിൽക്കാനും പാടില്ല, അങ്ങനെയൊക്കെ എഗ്രിമെൻ്റ് എഴുതി എല്ലാം റെഡിയായിട്ട് ഇതിൻ്റെ ഒരു ഉദ്ഘാടനത്തിനൊരു ബുക്ക് കൊടുക്കാൻ ഷീനയാണ് വിളിച്ചത്. അങ്ങനെ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് പിന്നീട് എന്നോട് VO വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട്, വേഗം പോയി പൈസ എടുത്തോ, എന്നിട്ട് വീടിൻ്റെ പണി വേഗം തുടങ്ങുമെന്നൊക്കെ. അപ്പോൾ അന്ന് ഞാൻ വീട് പൊളിച്ചിരുന്നു. അത് എൻ്റെ വീടുമല്ല, എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ കാലശേഷമാണ് അവളുടെ. അന്ന് ഞാനത് പൊളിച്ചിട്ടിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വലിയ അവസ്ഥയിലായിരുന്നു. ആ ഇവളുടെയും എൻ്റെ അതേ പേരിലുള്ള ഒരു 14-ാം വാർഡിൽ താമസമുണ്ട്, അവരുടെ അക്കൗണ്ടിലേക്ക് പോയി. അപ്പോൾ എന്നെ VO ഞാനിന്നും ഗ്രാമീണ ബാങ്കിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അയാൾ എന്നെ ചീത്ത വിളിക്കുകയാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന്. ചില അവരുടെ പേര് ഷീനയാണ്, ഞങ്ങളുടെ എൻ്റെ വൈഫിൻ്റെ പേര് ഷീനയാണ്. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ കലക്ടറിലൊക്കെ കലക്ടർ ഓഫീസിലൊക്കെ പരാതി കൊടുത്ത്
പരാതി മുഖ്യമന്ത്രിക്കും പിന്നെ പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ലൈഫ് വഴി പാസ്സായിട്ടുണ്ടെന്ന്, ഇതുവരെ ഞങ്ങളെ വിളിച്ചിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ പാസ്സായാൽ തന്നെ എൻ്റെ ഒരു രൂപ പോലും ഇല്ല, എനിക്ക് സ്വന്തമായിട്ട് സ്ഥലവും ഇല്ല, വീടും ഇല്ല എന്നും പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി കൊടുത്തത്. ഞാൻ ആദ്യമേ പി എം ഒക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാൻ ഒരു അപേക്ഷ കൊടുത്തതാണ്. എനിക്ക് വീടില്ല, അതുപോലെ തന്നെ എനിക്ക് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്തു. എനിക്കൊരു 15 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മറുപടി വന്നാണ്. അപ്പോൾ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു പദ്ധതി ഇപ്പം റെഡിയാക്കിയിട്ടില്ല, ഇനി ആകുമ്പോൾ ഞങ്ങളെ വിളിക്കുക എന്ന് പറഞ്ഞു. ഇതുവരെ ഞങ്ങളെ വിളിച്ചിട്ടുമില്ല, പഞ്ചായത്തിൽ നിന്ന് ഇതുവരെ ഞങ്ങൾക്കൊരു ഇത് കിട്ടിയിട്ടുമില്ല. ഞാൻ ആരെയും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഒന്നും വിഷമിപ്പിക്കാനൊന്നും പറയുന്നില്ല, അവർക്കൊക്കെ എല്ലാ കാര്യവും അറിയാം. ചില ആ പ്രസിഡൻ്റൊക്കെ ഈ ഞാൻ ഈ കടയിൽ ഈ പണി നടക്കുമ്പോഴൊക്കെ എന്നും അവിടെ ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും വരുന്നതാണ്. ഞാൻ പഞ്ചായത്തിൽ ഉള്ള എല്ലാവർക്കും ഞങ്ങളുടെ അവസ്ഥകളെല്ലാം അറിയാം. പക്ഷേ അവരാരും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടില്ല. അതുപോലെ തന്നെ ഈ കൊറോണ കാലയളവിൽ ഞങ്ങൾക്ക് കൊറോണ വാളണ്ടിയർ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റൊക്കെ തന്നതാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ ഞങ്ങൾ മൂക്കും മുഖവും എല്ലാം പൊത്തിയിട്ട് ഞങ്ങൾ രണ്ടാളാണ് അവിടുന്ന് ഹെൽത്ത് സെൻ്ററിലേക്കൊക്കെ ഭക്ഷണം കൊടുത്തതും ചായയും ഭക്ഷണവും ഒക്കെ കൊടുത്തത് ഞങ്ങളാണ്. എന്നിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഒരു സഹായം ഒന്നും ചെയ്തില്ല. ഞാൻ തേച്ച് പറയുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ ലോൺ അടയ്ക്കാൻ എനിക്കിപ്പോൾ വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. ഓ, ലോൺ അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ ഞാനും എൻ്റെ വൈഫുമായിട്ട് ഞങ്ങൾക്ക് ഒരു സർക്കാർ തരത്തുനിന്ന് ഞങ്ങൾക്കൊരു സഹായം തന്നാൽ വലിയൊരു ഉപകാരമായിരിക്കും. വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ഒരു കയറിക്കിടക്കാനൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യാൻ എനിക്ക് തയ്യാറാണ്. ഞാൻ ജോലി ചെയ്ത് ഞാൻ ഈ കടങ്ങളൊക്കെ വീട്ടിക്കാളാം. എനിക്ക് ഈ സർക്കാർ തരത്തുനിന്ന് ആരെങ്കിലും ഇടപെട്ട് ഞങ്ങളുടെ ഈ ലോണിന് ഒരു സാവകാശം തരണം. പിന്നെ പ്രൈവറ്റ് ബാങ്കിൽ രണ്ട് ബാങ്കിലുണ്ട്, അതൊന്ന് സാവകാശം തന്നാൽ. ഞാൻ ഇൻഡസ്ട്രിയൽ ബാങ്കിൽ നിന്നും പിന്നെ അത് കോഴിക്കോട് ഒന്ന് അഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഈ അഞ്ചാറ് പെണ്ണുങ്ങൾ കൂടിയിട്ട് എടുക്കുന്ന ഒരു ലോണാണ്. പിന്നെ ഗ്രാമീണ ബാങ്കിലും ഇടിമുഴിക്കൽ ഗ്രാമീണ ബാങ്കിലും പിന്നെ ഒരു ബാങ്കിലുള്ളത് ഇനി ഒരു 18,000 രൂപ അടുത്തുള്ള ആധാരം എനിക്കെടുക്കാം. മറ്റുള്ള ഒരു 3-4 ബാങ്കിലത്തെയാണ് വലിയ പ്രശ്നങ്ങൾ ആഴ്ചയിൽ അടയ്ക്കാനുള്ളത്. അപ്പോൾ ഇതിനൊരു സാവകാശം തന്നാൽ ഞാൻ എന്ത് ജോലി എടുത്ത് ഞാൻ വീട്ടിൽ കൊള്ളാം. ഈ കയറി കിടക്കാനൊരു സ്ഥലമില്ല എനിക്ക്. മെയിനായിട്ടൊരു വീടാണ്. വീടുണ്ടെങ്കിലല്ലേ നമുക്കൊരു ജോലിക്ക് പോകാൻ. വെച്ചാൽ ഞാനിപ്പോൾ താമസിക്കുന്നത് ഞാൻ ഭാര്യയുടെ വീട്ടിലാണ്. ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒന്നാ മെയിനായിട്ട് ഞാൻ അവരെ ആരും കുറ്റപ്പെടുത്തുകയല്ല, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്മൾ ഞാൻ ഇവിടെ ഒരു ഭർത്താവുണ്ട്. ഭാര്യ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട്. എനിക്ക് സ്വന്തമായിട്ട് താമസിക്കാനൊരു വീട് കയറി കിടക്കാനൊരിടം കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. ഞാൻ ജോലി ചെയ്ത് ഞാനത് വീട്ടിക്കോളാം. കടങ്ങളൊക്കെ ചെതിര് പിടിച്ചിട്ട് സ്വിച്ച് ഇടുമ്പോഴൊക്കെ അമർത്തി പിടിച്ച് ഒരു 5 മിനിറ്റ് എങ്കിലും വേണം സ്വിച്ച് ഇടണമെങ്കിൽ. ഇവളുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു 10-35 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ എന്നാ ഒരു കറണ്ട് സ്വിച്ച് ബോർഡൊക്കെ ഒക്കെ ചെതിൽ പിടിച്ചിട്ട് ഇപ്പം 3 പ്രാവശ്യത്തോളം നന്നാക്കി. അപ്പോൾ ആ വീടിന് ഇതുവരെ പഞ്ചായത്തിൽ നിന്നൊരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ അവരുടെ ജ്യേഷ്ഠന്മാരൊക്കെ അവർ എല്ലാവർക്കും വീതിച്ച് കൊടുത്തു എങ്കിലും അതാരും ചെയ്യുന്നില്ല, ആർക്കും ചെയ്യാനും പറ്റാത്തൊരവസ്ഥ. പിന്നെ ഒരു കിണറുണ്ട്, ആ കിണറ്റിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരി മേളിൽ എത്തുമ്പോഴത്തേക്ക് 1 കപ്പ് വെള്ളമാണ് കിട്ടുക. അത്രയ്ക്കും താഴ്ചയെന്നാണ്. അതുപോലൊരു വീട് ആ പരിസരത്ത് എവിടെയുണ്ട്? ഒന്ന് അതൊരു ബാത്റൂം ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റിയോ കൊളുത്തോ ഒന്നുമില്ല. അതുപോലൊരു വീട് ആ പരിസരത്ത് എവിടെ ഉണ്ടാവില്ല. ഒരു ബക്കറ്റ് വെള്ളം കോരി എടുത്ത് മേലെ വരുമ്പോഴത്തേക്ക് 1 കപ്പ് വെള്ളമാണ് കിട്ടുക. വലിയ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട്. ആ പരിസരത്തൊക്കെ വെള്ളമുണ്ട്, ആ പരിസരത്തൊക്കെ പൈപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വീട്ടിൽ മാത്രമല്ല, പിന്നെ ഞങ്ങളുടെ വാർഡിൽ പ്രത്യേകിച്ച് ജലനിധിൻ്റെ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം 14-ാം വാർഡ് 14-ാം വാർഡിൽ ഈ കഴിഞ്ഞ 2 മാസം മുമ്പാണ് എന്നാ ജലനിധിയുടെ പൈപ്പ് റെഡിയാകുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ അപേക്ഷയൊക്കെ എഴുതിക്കൊണ്ട് പോയതല്ല. ഇതുവരെ ഞങ്ങൾക്ക് അതിൽ ഒന്നും റെഡിയായിട്ടില്ല. പഞ്ചായത്തിൻ്റെ പൈപ്പ് പരിസരത്തൊക്കെ പൈപ്പ് ലൈനൊക്കെ ഇട്ട്, പക്ഷേ ആ വാർഡിലേക്ക് ഇതുവരെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഷീനയുടെ വീട്ടിലോട്ട് ഇറങ്ങുന്ന ഒരു റോഡാണെങ്കിൽ മറ്റുള്ളടത്ത് എല്ലാം ടാറിങ്ങായി, എല്ലാ പരിസരത്തൊക്കെ ടാറിങ്ങായി. ഷീനയുടെ വീട്ടിലോട്ട് ഇറങ്ങുന്ന ആ വഴിക്ക് ഒരു 100-200 മീറ്റർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. വീടിനങ്ങോട്ട് ഇറങ്ങി ഒരു വണ്ടി പോലും അങ്ങോട്ട് വരാൻ പറ്റാത്ത ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ ഇതായിട്ട്. ബാക്കിയൊക്കെ ടാറിങ്ങും കോൺക്രീറ്റ് പണിയും ഒക്കെ കഴിഞ്ഞതാണ്. 14-ാം വാർഡിൽ കുറ്റിലപ്പറമ്പ് എന്ന് പറയും, അങ്ങോട്ട് താഴെ. അതുപോലെ തന്നെ ഞാൻ ചേലാമ്പ്ര പഞ്ചായത്തിന് മുമ്പിൽ ഒരു ഹോട്ടൽ തുടങ്ങി. അദ്ദേഹം അത് വിറ്റിട്ട് ഇപ്പോൾ അത് വേറൊരു തുണിക്കടയാണ്. അവർ മൊത്തത്തിൽ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ്.
പിന്നെ ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ചാൽ അദ്ദേഹം തീരെ എടുക്കലില്ല. അതുപോലെ തന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കുക, അദ്ദേഹം ഒരു വാക്ക് അങ്ങോട്ട് പറയാൻ സമ്മതിക്കില്ല. അങ്ങനത്തെ പോലെ ഞാനിപ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു ഇത് പറയുകയെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം ഒരു മാഷർക്ക് സ്ഥലം കൊടുത്തിട്ട് ഒരു കല്ലെട്ടി മെഷീൻ്റെ കുഴിയാണ്, എന്നിട്ട് അതിൽ മണ്ണൊക്കെ നിറച്ച് ഇതാക്കിയിട്ട് കൊടുത്ത് അദ്ദേഹം ഭയങ്കര വിഷമത്തിൽ. അങ്ങനെ ഇദ്ദേഹം ഒരുപാട് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹം കുറ്റപ്പെടുത്തി പറയാനല്ല, എന്നെ ഒരുപാട് അദ്ദേഹം വേദനിപ്പിച്ചു.